വിദേശ രാജ്യങ്ങളിലേതുപോലെയുള്ള റോഡ് ശുചീകരണ ട്രക്ക് ഇനി മുതൽ തൃശൂരിലും വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും ഉപയോഗിച്ചു വരുന്ന സാങ്കേതിക വിദ്യയാണ്. തൃശൂർ കോർപ്പറേഷനിലും പ്രവർത്തനം ആരംഭിച്ചു. നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൃത്യമാരമല്ലാത്ത രീതിയിലുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസിൻ്റെ അഭാവം മൂലം മിക്ക കോർപ്പറേഷനുകളിലും ഇത് അത്ര സ്ഥായിയായി നിലനിൽക്കില്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ 5 വർഷം AMC കൂടെ ചെയ്തു. പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായ ശുചിത്വ മിഷൻ, സംസ്ഥാന ശുചിത്വ മിഷൻ ഇതിന് ഫണ്ട് തരാമെന്ന് നമുക്ക് അനുവാദം നൽകാമെന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ ശുചിത്വ മിഷനിലെ ടെക്നിക്കൽ സാങ്ഷനിലേക്ക് അയക്കുകയും മൊത്തം സംസ്ഥാനത്തെ മൊത്തം LSGകളുടെ ഓവറോളായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആധുനികവൽക്കരണം എന്നൊരു സങ്കല്പത്തിലേക്ക് ഇത് മാറുകയും ആ മാറ്റത്തിന് കാലാനുസൃതമായ രീതിയിലുള്ള സാമ്പത്തികമായും സപ്പോർട്ടീവായ രീതിയിലും ടെക്നിക്കൽ സാങ്ഷനുമായ രീതിയിലും ശുചിത്വ മിഷൻ നമ്മൾ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ശുചിത്വ മിഷനിൽ നിന്ന് നമുക്ക് അടിയന്തര ഘട്ടങ്ങളിൽ അവിടുത്തെ പല നമ്മളുടെ കൊളീഗ്സായ ഡെപ്യൂട്ടേഷനിൽ കഴിയുന്ന സുഹൃത്തുക്കൾ നമ്മളെ ഇതിന് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിലവിൽ 110.11 സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പ്രധാന വഴികൾ, പണ്ടത്തെ രാജവീഥികൾ ഉൾപ്പെടെ തൃശ്ശൂർ റൗണ്ട് ഉൾപ്പെടെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട വീഥികളെല്ലാം ഒരു ആഴ്ച കൊണ്ട് കൃത്യമായ രീതിയിൽ മണ്ണ് സാൻഡി ടൈപ്പ്, അതായത് മണൽ തരികൾ പോലെയുള്ള പൊടികളടക്കം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് അവരുടെ യാത്രാവേളകളിൽ പോലും അധികം ഡസ്റ്റ് അലർജി ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനം ക്രമീകരിക്കുന്നതിനായി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതായത് വളരെ കൂടുതൽ ഏരിയ കുറച്ച് സമയം കൊണ്ട് വൃത്തിയാക്കണം. ഇവിടെ മിക്കവാറും നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിലാണ് ശുചീകരണം നടക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായ രീതിയിൽ ആളുകളെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി 4 പേരാണ് ആ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഏകദേശം മെയിൻ റോഡ് സീപ്പിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ബസ് സ്റ്റാൻഡുകൾ, നമ്മളുടെ വടക്കേ സ്റ്റാൻഡും ശക്തൻ സ്റ്റാൻഡും, അതുപോലെ നമ്മളുടെ മെയിൻ മാർക്കറ്റ് ഏരിയകൾ, നമ്മളുടെ പ്രധാന വഴികൾ, പബ്ലിക് സ്ഥലങ്ങൾ, അതെല്ലാം പബ്ലിക് ഏരിയയിൽ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒരു പതിവ് രീതിയാണ് റോഡിൻ്റെ സൈഡിൽ മണൽത്തരികളായിട്ട് അടിഞ്ഞു കൂടുക. ഇത് ബൈക്ക് യാത്രക്കാർക്കും ബസ് യാത്രക്കാർക്കും പെഡസ്ട്രിയൻസിൻ്റെ മറ്റുള്ള എല്ലാ യാത്രക്കാർക്കും
ആരോഗ്യപരമായ രീതിയിൽ, പ്രത്യേകിച്ചും ഡസ്റ്റ് അലർജി ഉള്ള ആളുകൾക്ക് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു രീതിയിലുള്ള പരിഹാരത്തിൻ്റെ ഒരു കമ്പോണൻറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ് റൂൾസ് അനുസരിച്ച് എൻ്റെ ഭാഗമായ രീതിയിൽ ആണ് ഇത് സംഭവം വിഭാവനം ചെയ്തിരിക്കുന്നത്. എക്സാക്ട് പൊസിഷൻ പറയുകയാണെങ്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ് റൂൾസിൻ്റെ ആസ് പെർ റൂൾ 15N, 15P, 15M, ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റ് ക്ലാരിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഡിസ്ക്രിപ്ഷനും സാധനങ്ങളും നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് റൂൾ 2014 പറയുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് ടൗൺ ഏരിയയിൽ ഡസ്റ്റ് കൺട്രോൾ സിസ്റ്റം അനുസരിച്ച് ഡസ്റ്റ് ഫ്രീ സിറ്റി ആയിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ സമ്മതിക്കുന്നത്. അതിൻ്റെ നമ്മളുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ സ്ഥലങ്ങളിലും ഹരിതപരമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി വ്യക്തമായ ഒരു വൃക്ഷങ്ങളും അനുബന്ധ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൂടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗണാണ്. ഒരു ഒരു പ്ലാൻഡ് ടൗൺ അല്ലെങ്കിൽ പോലും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഇതിൽ വളരെയധികം കുറവാണ്. അപ്പോൾ അതിൻ്റെ പൊതുപരമായ രീതിയിൽ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഇവിടുത്തെ പല പല കാര്യങ്ങൾക്കും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്, അതായത് കോർപ്പറേഷൻ നല്ല രീതിയിൽ റോൾ വഹിക്കുന്നുണ്ട്. നമ്മളുടെ മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്വൈപ്പിംഗ് കൺട്രോൾ സിസ്റ്റം മെക്കനൈസ്ഡാണ്, ഫുള്ളി മെക്കനൈസ്ഡാണ്. GPSഉം ക്യാമറയും വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഓൾറെഡി വിവിധ ലെവലുകളിൽ മോണിറ്റർ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഓട്ടോമാറ്റിക്കലി സ്പ്രേയിങ് വാട്ടർ പൂളിൻ്റെയായിട്ടുള്ള ഓട്ടോമാറ്റിക്കലി സ്പ്രേയിങ് ഉള്ളതുകൊണ്ട് സ്വീപ്പ് ചെയ്യുന്ന ഡസ്റ്റ് ആണെങ്കിൽ പോലും അത് വിസാർഡ്സായിട്ട് വിതറിപ്പോകാത്ത രീതിയിൽ തന്നെ ഡസ്റ്റ് ഫുള്ളായ രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ വഴികൾക്കും ഈ മേജർ ഏരിയകൾക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ ഒരു റോഡ് കൾച്ചർ, റോഡിൻ്റെ ആളുകളുടെ പൊതുവിലായിട്ടുള്ള ജനങ്ങളുടെ കോമൺ കൾച്ചർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റിപ്പിംഗ് അതുപോലത്തുള്ള മറ്റനുബന്ധ രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം വന്നാൽ പോലും ഇതിനെ ഡിസിൻഫെക്ഷൻ ചെയ്ത് കൃത്യമായ രീതിയിൽ സംഭവിക്കാൻ